കൊച്ചിൻ സുരേഷ് ചാനൽ എന്ന പേരിൽ ഞാൻ തുടങ്ങിയിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൽ പ്രധാനമായും സംഗീതം, പിന്നെ ശാസ്ത്രം, പദ്യസാഹിത്യ ചരിത്രം, മലയാളം, കണക്ക്, ചരിത്രം, ചില മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം, എഞ്ചിനീയറിംഗ്, ഇത്രയും വിഷയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ തുറന്നുകൊണ്ട് പോകുന്നതിന് ശ്രോതാക്കളായ നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കാം. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പദ്യസാഹിത്യ ചരിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക്. ഒരുപാട് ആമുഖത്തിനൊന്നും സമയമില്ല, കാരണം ഇത് വളരെ വിശാലമായ, വളരെ വിസ്തൃതമായ, വ്യാപ്തമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല, എങ്കിലും മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ മലയാളം ഇത് മണിപ്രവാളം സോറി മലയാളമല്ല മണിപ്രവാളം വരെ കൊണ്ടു നിർത്തി നമ്മൾ. അപ്പോൾ മണിപ്രവാളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അടുത്ത ഭാഗം അതിൻ്റെ തന്നെ. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്യാതിരുന്നത്. അത് തന്നെ 15 മിനിറ്റോളമായ വീഡിയോ, അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ടാണ് അവിടെ കൊണ്ട് നിർത്തിയത്. ഈ ഇന്നത്തെ കാലത്ത് ഇമെയിലുണ്ട്, ഇമെയിലും പഴകിപ്പോയി. ഇപ്പം ഇൻസ്റ്റാഗ്രാമോ അല്ല വാട്സാപ്പാണ്, മുമ്പ് വാട്സാപ്പാണ്, വാട്സാപ്പ്, പിന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ ടെലിഗ്രാം, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് മെസ്സേജ്, ഇപ്പം മെസ്സേജ് അയച്ചാൽ ഇപ്പം തന്നെ കിട്ടും, അങ്ങനെയുള്ള. അപ്പോൾ അതിന് മുമ്പ്, സ്വല്പം മുമ്പ് ഇമെയിലായിരുന്നു. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അയാൾ കാണണം, കാണുന്നവരെ കാത്തിരിക്കണം, അയാൾ കണ്ടിട്ട് മറുപടി അയക്കണം, അങ്ങനെ ഒരു സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ടെലിഗ്രാം ഉണ്ടായിരുന്നില്ല. ടെലിഗ്രാം അയച്ചു കഴിഞ്ഞാൽ ഒരു വേറെ ആരോ ആണത് വായിക്കുന്നത്, പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ആളിങ്ങനെ ടിക് ടിക് എന്ന് അടിച്ചിട്ട് അത് എൻ്റെ മെസ്സേജ്, ആ ശബ്ദത്തിൽ നിന്ന് മെസ്സേജ് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് അയക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ടെലിഗ്രാഫ് എന്ന് പറയുന്നത്. അത് പിന്നെ ടെലക്സ് ആയിട്ട് മാറി, ടെലിഗ്രാഫ് ടെലക്സ് ആയിട്ട് മാറി. ഡയറക്റ്റ് ഈ സാധനം അയാൾ ചെയ്യുന്നതിന് പകരം ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ടൈപ്പ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്, അതാണ് ടെലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വളർച്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് പോസ്റ്റ് ഓഫീസിൽ അഞ്ചൽ, മലയാളത്തിൽ പറഞ്ഞ അഞ്ചലിൽ ലെറ്റർ ഇടുക, എഴുത്തിടുക, ആ എഴുത്ത് ബോക്സിലിട്ട് കഴിഞ്ഞാൽ ട്രെയിൻ വഴിയും ബസ് വഴിയും ഒക്കെ പോയിട്ട് അവസാനം ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നു. അങ്ങനെ അതാണ് സിസ്റ്റം ഉണ്ടായത്. അതുമൊക്കെ വരുന്നതിന് മുമ്പേ മനുഷ്യന് കമ്മ്യൂണിക്കേഷന് വല്ല പക്ഷികളെയോ മേഘത്തിനെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ വിഷമം മനസ്സിലാകുന്നത് ഈ കാമുകി കാമുകന്മാർക്കാണ്. പണ്ടൊരു പാവം യക്ഷനുണ്ടായിരുന്നു. ആ പാവം യക്ഷന് തൻ്റെ കാമുകിയായ യക്ഷയെ, നമുക്കൊക്കെ ഭയമായിരിക്കും, പക്ഷേ കാമുകനെ സ്വന്തം കാമുകിയെ ഭയക്കേണ്ട ആവശ്യമില്ല, യക്ഷനും യക്ഷിയെ ഭയക്കേണ്ട ആവശ്യമില്ല. യക്ഷനെ എങ്ങനെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല, കാരണം യക്ഷന് ഉപദ്രവകാരിയല്ല, യക്ഷിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. യക്ഷനെ കൊണ്ട് അത്ര വലിയ ശല്യമൊന്നും. അപ്പോൾ കാളിദാസനാണ് ഇത്. പക്ഷെ കാളിദാസന് അവരെപ്പുള്ളവർക്കൊന്നും ഈ യക്ഷിയുടെ ഭയമൊന്നുമില്ല. യക്ഷിയുടെ ഭയം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും കാളിദാസൻ്റെ എണ്ണപ്പെട്ട നാടകങ്ങളിലൊന്നാണ് ഈ മേഘസന്ദേശം. മേഘത്തിൻ്റെ അടുത്ത് സന്ദേശം കൊടുത്തേക്കാണ് കാമുകി, കാമുകിയായ യക്ഷിക്ക് യക്ഷൻ കൊടുത്തേക്കുന്ന സന്ദേശമാണ്. അതാണ് മേഘസന്ദേശം. അപ്പം മേഘത്തിന് എവിടെയും കയറിച്ചല്ല, മേഘം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെല്ലും. അപ്പോൾ ഏറ്റവും നല്ലൊരു മെസ്സഞ്ചറാണ് ഈ മേഘം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. എന്താണ് കശ്ചിത് കാന്ത വിരഹ ഗുരണ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മേഘസന്ദേശം. അപ്പോൾ മേഘസന്ദേശത്തിൻ്റെ ചൂട് പിടിച്ചിട്ട് നമ്മുടെ കവികൾ, നമ്മുടെ പ്രാചീന കവികൾ മേഘസന്ദേശത്തിൻ്റെ ചൂട് പിടിച്ചിട്ട് മാത്രമല്ല, രാമായണത്തിലെ ഹനുമൽ സന്ദേശം, അപ്പോൾ ഹനുമൽ സന്ദേശത്തിനും ഇതിൻ്റെ ഒരു പ്രചോദനമാകാൻ കഴിയും ഈ സന്ദേശകാവ്യങ്ങൾക്ക്. അപ്പോൾ സന്ദേശകാവ്യങ്ങൾ ഈ പ്രാചീന മണിപ്രവാള കാലഘട്ടത്തിൽ ഒരു ഹിറ്റായിരുന്നു. എല്ലാവരും ഇതിങ്ങനെ ഒരുപാട് സന്ദേശകാവ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്
സന്ദേശ കാര്യങ്ങളിൽ ശുഗസന്ദേശം, പിന്നെ ചാതക സന്ദേശം, സാധാരണ ഈ പക്ഷികളെയാണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ നായിക നായകന്മാരുടെ വിരഹമാണ്. അതാണ് ഇത് അത് മുതലെടുത്തിട്ടാണ് ഇത് എഴുതുന്നത്. കാരണം നായകനും നായികയും ഒരുമിച്ചിരിക്കുമ്പോൾ പിന്നെ സന്ദേശത്തിൻ്റെ ആവശ്യമില്ല, നേരിട്ടങ്ങോട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാവം വിപ്രലംബ ശൃംഗാരമാണ്. അപ്പോൾ ശൃംഗാരത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സംഭോഗ ശൃംഗാരം, രണ്ടാമത് വിപ്രലംബ ശൃംഗാരം. സംഭോഗ ശൃംഗാരം എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, കാമുകി കാമുകന്മാർ അടുത്തുള്ളപ്പോഴത്തെ അവസ്ഥ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ, അവർ ഒരുമിച്ചുണ്ട് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാർ പരസ്പരം അടുത്തില്ല, അവർ വേറെ വേറെ സ്ഥലങ്ങളിലാണ്. അതാണ് വിരഹം, അതാണ് വിരഹമായിട്ട് വരുന്നത്. ആ വിപ്രലംബ ശൃംഗാരമാണ് ഇതിൻ്റെ മുഖമുദ്ര, ഈ സന്ദേശ കാവ്യങ്ങളുടെ മുഖമുദ്രയായിട്ട് വരുന്നത് വിപ്രലംബ ശൃംഗാരമാണ്. ഇത് വ്യാകരണത്തിലുള്ള ടേംസാണ് ഈ സംഭോഗ ശൃംഗാരവും വിപ്രലംബ ശൃംഗാരവും. സംസ്കൃതത്തിൽ നിന്നത് മലയാളത്തിൽ നിന്ന്, കേരളപാണിയുടെ വ്യാകരണ ഗ്രന്ഥത്തിൽ അതൊക്കെ പറയുന്നുണ്ട്, അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ, അലങ്കാരങ്ങൾ കേരള അതിനെപ്പറ്റി ഉപയോഗിക്കുമ്പോൾ പറയുന്നതാണ്. പിന്നെ ഈ സന്ദേശകാവ്യങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ടാകും, അതിങ്ങനെ വേർതിരിച്ചതല്ല എങ്കിലും നമുക്ക് പൊതുവെ പറയുമ്പോൾ ആദ്യത്തേത് പൂർവ്വഭാഗവും പിന്നെ രണ്ടാമത്തെ ഉത്തരഭാഗവും നമുക്ക് പറയാം. പൂർവ്വ ഉത്തരം തന്നെ അർത്ഥം ആദ്യത്തേത് രണ്ടാമത്തേത് എന്നുള്ള അല്ലെങ്കിൽ അവസാനത്തേത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പൂർവ്വഭാഗം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം കൊണ്ടുപോകുന്ന ആൾക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കണമല്ലോ, എവിടെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് വഴിയിൽ എന്തൊക്കെ കാണാം, അടയാളങ്ങൾ കാണാം. ഇപ്പം ഒരു സ്ഥലത്തിൻ്റെ അടയാളങ്ങളൊക്കെ പറയുന്നല്ലോ, അപ്പോൾ അത് ആ മാർഗനിർദ്ദേശങ്ങളും എങ്ങനെ പോകണം, എവിടെ പോകണം എന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ദൂതന് കൊടുത്തയക്കുന്നതാണ് പൂർവ്വഭാഗം. ഉത്തരഭാഗം എന്ന് പറഞ്ഞാൽ നായികാപുരി വർണ്ണന, പിന്നെ നായികാവർണ്ണന സന്ദേശം ഉണ്ടാവും. നായികാപുരി നായിക താമസിക്കുന്ന സ്ഥലം, അതിൻ്റെ വർണ്ണന ആ സ്ഥലം. ഇപ്പോൾ പലയിടത്ത് സിറ്റി ആയിരിക്കും. ഇപ്പം ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞ ലങ്കാപുരി സിറ്റിയാണെന്നാണ് പറയുന്നത്, ഭയങ്കര വലിയ ഗംഭീരമായ സമ്പന്നമായ സിറ്റിയാണ് രാമായണത്തിൽ ഈ പറയുന്ന. അതുപോലെയുള്ള അപ്പോൾ സിറ്റികളുണ്ട്. അപ്പോൾ ആ സിറ്റിയുടെ വർണ്ണന, നായികാപുരി വർണ്ണന അങ്ങനെ ഒരു മികച്ച സംഭവം തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കും ആ സ്ഥലം, എവിടെ പോയാൽ എത്തിപ്പെട്ടാൽ എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ നായികാവർണ്ണന, ഇപ്പം ഈ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരോടാണ് ഇതിന് സാധനം കൊടുക്കേണ്ടത്, അപ്പോൾ ആ കക്ഷി എങ്ങനെ ഇരിക്കും കണ്ടാൽ, സുന്ദരിയാണോ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് വർണ്ണിക്കണമല്ലോ. നായിക എങ്ങനെ ഇരിക്കും, എത്ര മുടിയുണ്ട് എന്നൊക്കെ വർണ്ണിക്കണം. അപ്പോൾ ആ വർണ്ണനയാണ് നായിക വർണ്ണന. പിന്നെ സന്ദേശം, അത് വേണമല്ലോ. എന്താണ് സന്ദേശം, നായികയോട് എന്താണ് പറയാനുള്ളത് നായകന്, ഇതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ സന്ദേശകാവ്യമായി. ഇതാണ് സന്ദേശകാവ്യത്തിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടൻസും. പിന്നെ ഉത്തരഭാഗം പൂർവ്വഭാഗം ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു, കാളിദാസൻ്റെ മേഘസന്ദേശമോ അല്ലെങ്കിൽ ഹനുമൽ സന്ദേശമോ ആണ് ഇതിൻ്റെ ഒരു ഏകദേശം. അതിനെ അനുകരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇതിനെ സ്വീകരിക്കുന്ന, സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന വൃത്തം മന്ദാക്രാന്തിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സാധാരണ എല്ലാ സന്ദേശകാര്യത്തെ, ഏതാണ്ട് എല്ലാ സന്ദേശകാവ്യങ്ങൾക്കും ഒരു പ്രത്യേകത വെച്ചാൽ ഈ സന്ദേശം വഹിച്ചുകൊണ്ട് പോകുന്ന ആളുടെ പേരിലാണ് ഈ സന്ദേശകാവ്യം. ഉദാഹരണം മേഘമാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ മേഘത്തിൻ്റെ മേഘസന്ദേശമാണ്. അതല്ല ഒരു ഇപ്പം പ്രാവാണ് കൊണ്ടുപോകണം, പ്രാവിൻ്റെ അടുത്ത് പ്രാവ സന്ദേശമായിട്ട് വരും. അപ്പം അങ്ങനെ അതിൻ്റെത്താണ് കൊടുത്തേക്കുന്ന സന്ദേശവാഹകനാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. പക്ഷേ ഉണ്ണുനീലി സന്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ നായികയുടെ പേരിലാണ് ഈ സന്ദേശകാവ്യം എഴുതിയിരിക്കുന്നത്. അവിടെ ദൂതനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, നായികയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉണ്ണുനീലി സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഈ പ്രാചീന മണിപ്രവാള സന്ദേശകാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. കടന്തേരി എന്നുള്ള ഒരു ദേശത്ത്, അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടയ്ക്കൽ ഭവനത്തിൽ, അഡ്രസ്സ് എല്ലാം ഉണ്ട് കറക്റ്റായിട്ട്, പേരും അഡ്രസ്സും എല്ലാം ഉണ്ട്. ഉണ്ണുനീലിക്ക്, അവിടുത്തെ ഉണ്ണുനീലിക്ക് പ്രീതമൻ അയക്കുന്ന സന്ദേശമാണ്. പക്ഷേ ആരാണ് പ്രീതമൻ എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ രചനയുടേതായിട്ടുള്ള ആ ഒരു സൗഷ്ടവും പിന്നെ ഭാവമാധുരി ഇതെല്ലാം കൊണ്ടും ഇത് വളരെ എണ്ണപ്പെട്ട ഒരു കൃതിയാണ്. കവിയുടെ ആ വർണ്ണനാചാതുര്യം വളരെ അതിശയകരമാണ്. അപ്പോൾ ഒരു സാമ്പിളായിട്ട് ഒരു നാല് വരി ഞാൻ ഇവിടെ അവതരിപ്പിക്കാം.
ബുക്ക് പഴയതായതുകൊണ്ട് വായിക്കാനുള്ള പ്രയാസമുണ്ട്. പിന്നെ ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഉച്ചരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ വരാം, അതൊന്ന് ക്ഷമിക്കണം. കാളം പോലെ കുസുമധനുഷോ ഹന്ത പൂങ്കോഴി കൂകി, ചോളം പോലെ വിതറി വിളറി താര കാണാം നികായം, താളം പോലെ പുലരി വനിതയ്ക്കാഗതവും ചന്ദ്രസൂര്യവും, നാളം പോലെ നളിന കുഹര ദുദ്ഗതാംഭൃംഗരാജി, ദുദ്ഗതാംഭൃംഗരാജി, ദുദ്ഗതാംഭൃംഗരാജി. അതായത് അമ്പരത്തിലെ താരാവലിയെ വാരി വിതറിയ ചോളങ്ങളോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കവി. നല്ലൊരു ഉപമയാണ്. അപ്പൊ കാളിദാസന്റെ ഈ മേഘസന്ദേശത്തിൻ്റെ ആ ഒരു നർമ്മബോധം അനുകരിച്ചിട്ടാണ് ഇദ്ദേഹം കാവ്യമർമ്മം ഉണ്ടാക്കിയത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കാളിദാസൻ്റെതായിട്ടുള്ള ആ ഒരു മർമ്മത്തിൻ്റെ മർമ്മം ഇദ്ദേഹത്തിന് കിട്ടാതെ പോയി. അത് കാരണം ഇതിനകത്ത് വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം കൊല്ലവർഷം 1881 രസികരഞ്ജിനി മാസികയിലാണ്, മാസികയോ പത്രമാണെന്ന് അറിയാൻ പാടില്ല, മാസികയായിരിക്കാനാണ് സാധ്യത. അതിലാണ് ഈ ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആരോ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു കാവ്യമുണ്ടെന്ന്, കാളിദാസ ഗ്രന്ഥം അങ്ങനെ എടുത്തു നോക്കിയിട്ടായിരിക്കാം കണ്ടുപിടിച്ചത്. അത് 1119 ഇത് എഴുതിയതെന്നാണ് ഈ രസികരഞ്ജിനിയുടെ പത്രാധിപർ അഭിപ്രായപ്പെട്ടത്. പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല, കാരണം അന്ന് മലയാള ഭാഷ തന്നെ ഉണ്ടായിട്ടില്ല. അതായത് 1800 മുമ്പ് മറ്റോ അത് അസാധ്യമാണ്. പക്ഷേ 14 അത് പിന്നെയും നമുക്ക് വിശ്വസിക്കാം, അതിന് നിർമ്മിതി എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട ചില സന്ദേശകാവ്യങ്ങൾ, കോക സന്ദേശം. കോകം ഒരു പക്ഷിയാണ്. പിന്നെ പൂർവ്വസന്ദേശത്തിൽ, പക്ഷേ പൂർവ്വസന്ദേശത്തിൽ 96 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുട്ടമശ്ശേരി നാരായണ പിഷാരോടി എന്നുള്ള ഒരു മഹാനാണിത് കണ്ടുപിടിച്ചത് പഴയ ശേഖരത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്നുള്ള അർത്ഥം. 1400 അതായത് ഇയർ ആണ് ഇത് എഴുതിയതെന്നാണ് ഉള്ളൂരിൻ്റെ ഗവേഷണത്തിൽ പറയുന്നത്. പിന്നെ ഇതിലെ സന്ദേശവാഹകൻ ഒരു ചക്രവാഹകമാണ് പക്ഷി. കവി കൽപ്പനാചാതുര്യം കൊണ്ടും മറ്റ് പുതുമയുള്ള ഭാവനയും വർണ്ണനകളും കൊണ്ട് ഇത് വളരെ പ്രസിദ്ധമാണ്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ ഈ കാവ്യങ്ങൾ എഴുതുമ്പോഴും പലതരം പക്ഷികളെ, നല്ല നല്ല പക്ഷികളെയൊക്കെ വെച്ചിട്ടാണ് ഇത്. ഇപ്പം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ മയൂര സന്ദേശം ചെയ്തു, മയിൽ നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു പക്ഷിയാണ്. അപ്പം അങ്ങനെ നല്ല നല്ല ചക്രവാഹകത്തിന് ഒരാളെടുത്തു, അതിൻ്റെ അടുത്ത് കൊണ്ട് മെസ്സേജ് കൊടുത്തു. പക്ഷേ അതേ അങ്ങനെയാണെങ്കിൽ കാക്ക, നമ്മുടെ സാധാരണ ഒരു കാക്ക, ഒരു നാടൻ കാക്കയെ കൊണ്ട് ഒരു സന്ദേശം കൊടുപ്പിച്ചാലോ എന്നല്ല വെച്ചിട്ട് ഒരു കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതിയ ഒരു കാവ്യമാണ് കാക സന്ദേശം. ഇതൊരു ഹാസ്യപ്രധാനമാണ്. അതായത് അതുപോലെ ഭ്രമര സന്ദേശം, അതായത് വേറൊന്നും കിട്ടിയില്ല, ഈ വണ്ട് ഭ്രമരം എന്ന് പറഞ്ഞ വണ്ട്, വണ്ടിൻ്റെ അടുത്ത് ഈ സാധനം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സന്ദേശകാവ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സന്ദേശകാവ്യങ്ങളെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ പല കവികളും ഈ സന്ദേശകാവ്യം, മേഘസന്ദേശം, അതിനേക്കാളൊക്കെ അതിലൊക്കെ വളരെ ആകൃഷ്ടരാണ്. ഇപ്പം വയലാറിൻ്റെ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സിന്ദൂരമേഘമേ സിന്ദൂരമേഘമേ സന്ധ്യാം കാമുകി കാറ്റിൽ പറത്തിയ സന്ദേശകാവ്യമേ, സിന്ദൂരമേഘമേ സിന്ദൂരമേഘമേ സന്ധ്യാം കാമുകി കാറ്റിൽ പറത്തിയ സന്ദേശകാവ്യമേ. കണ്ടോ, ഇത് സുശീല പാടിയതാണ്. ഇത് സൂസീല തോന്നുന്നു 1960 മറ്റോ ഇറങ്ങിയ ഒരു പാടാണ് സൂസി, അതിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സന്ദേശകാവ്യത്തോടുള്ള കവിയുടെ ആ ഒരു ആകർഷണം കണ്ടോ. അതേപോലെ തന്നെ നീലക്കണ്ണുകൾ, കൊട്ടാരം വിൽക്കാനുണ്ടെന്നുള്ള ചിത്രത്തിൽ നീലക്കണ്ണുകൾ എന്ന് തുടങ്ങി ജയചന്ദ്രൻ പാടുന്നൊരു പാട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നീലക്കണ്ണുകളും ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ എന്ന് പറഞ്ഞിട്ട് കുറേ വരികൾ ഇങ്ങനെ ഒരു പദ്യം ചൊല്ലുന്ന പോലെയാണ് ചൊല്ലുന്നത്. അതിനകത്ത് അവസാനം ചോദിക്കുന്നത് സന്ദേശകാവ്യങ്ങളോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സന്ദേശകാവ്യങ്ങൾ ഈ നമ്മുടെ ഇന്നത്തെ കവികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് പറയാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കാണിച്ചു തന്നത്. ഇനി നമുക്ക് ചമ്പുക്കളെ പറ്റി സംസാരിക്കാം. ചമ്പുക്കൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാവ്യശാഖ അല്ലെങ്കിൽ സാഹിത്യശാഖയാണ്. നമുക്കതിനെപ്പറ്റി ഇനി സംസാരിക്കാം.